ഹലോ ഗൈസ്, എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. ഇന്ന് പറയാൻ പോകുന്നത് എന്തെന്ന് വെച്ചാൽ എങ്ങനെയാണ് ഓൺ മെസ്സേജ് നമ്മൾ റിപ്പോർട്ടിലേക്ക് സെറ്റാക്കുക എന്നാണ് ഇന്നത്തെ വീഡിയോ നോക്കുന്നത്. ഓൺ മെസ്സേജ് എന്ന് പറഞ്ഞാൽ എന്തെന്ന് വെച്ചാൽ കമൻറ്റ്സ് എങ്ങനെ സെറ്റാക്കാമെന്ന് ബോട്ടിലേക്ക്. ഓക്കെ, അപ്പോൾ ഇത് പാർട്ട് 3 ആണ്. എന്തെങ്കിലും ഡൗട്ട് ആയിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ഗ്രൂപ്പിൽ വരാം, ലിങ്ക് ഇതാ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ വീഡിയോക്ക് ടാർഗറ്റ് ചെയ്യുന്ന ലൈക്ക് എത്തുന്ന വെച്ചാൽ 100 ആണ്. എല്ലാവരും മാക്സിമം ഒന്ന് ലൈക്ക് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം, തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കൻ എനേബിൾ ചെയ്തേക്കാം നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടി. പിന്നെ 3K ആവാനായിട്ടുണ്ട്. 3K ആവാൻ വെറും 20 സബ്സ്ക്രൈബ് ആണ് ആവശ്യമുള്ളത്. അപ്പോൾ എല്ലാവരും മാക്സിമം സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലൊക്കെ എടുക്കാം. അപ്പോൾ ഇത് പാർട്ട് 2 കണ്ടിന്യൂസ് ആയിട്ട് വരുന്നുള്ളതാണ്. ഓക്കെ, ആദ്യം തന്നെ നിങ്ങൾ മെയിൻ ഫയൽ ഒന്ന് ഓപ്പൺ ചെയ്യാം. മെയിൻ ഫയൽ ഒന്ന് ഓപ്പൺ ചെയ്തതിന് ശേഷം നിങ്ങൾ ഈ മെയിൻ ഫയൽ എഡിറ്റ് ഫയൽ പേജ് ഒന്ന് ഓപ്പൺ ചെയ്ത് കൊടുക്കാം. ഓക്കെ, എന്നിട്ട് ഇവിടെ കാണാൻ സാധിക്കും ആദ്യം തന്നെ ഫ്രം പൈറോഗ്രാം ഇമ്പോർട്ട് ക്ലയൻറ്റ് കോമ ഫിൽട്ടേഴ്സ് എന്ന് കാണാൻ സാധിക്കും. ഓക്കെ, ഫിൽട്ടേഴ്സ് നമ്മൾ കഴിഞ്ഞ വീഡിയോ പാർട്ട് 2 ഓൾറെഡി നമ്മൾ ഇൻസ്റ്റാൾ ആക്കിയ ഒരു സംഭവമാണ്. ഓക്കെ, അപ്പോൾ ഇൻസ്റ്റാൾ ആകാത്ത മച്ചാമറുണ്ടാകും, നിർബന്ധമായിട്ടും ഇൻസ്റ്റാൾ ആക്കുന്ന ഒരു സംഭവമാണ് ഫിൽട്ടേഴ്സ് എന്ന സംഭവം. എന്നിട്ട് ഇവിടെ നമ്മളെ അക്കൗണ്ട് ഇവിടെ കാണാൻ സാധിക്കും. ഓക്കെ, അക്കൗണ്ട് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ സെറ്റാക്കി അക്കൗണ്ടിൻ്റെയും റണ്ണിൻ്റെയും ഇടയിൽ. ഓക്കെ, ഇപ്പോൾ ഞാനിവിടെ സ്പേസ് വിടുന്നുണ്ട്, ഇതുപോലെ കുറച്ച് സ്പേസ് വിട്ട് കൊടുക്കാം. ഓക്കെ, ഇതുപോലെ കുറച്ച് സ്പേസ് ഇട്ട് കൊടുക്കാം. എന്താ ഇത്ര കുറച്ച് സ്പേസ് വിട്ട് കൊടുക്കാം. ഓക്കെ, ഈ സ്പേസിനിടയിൽ നമുക്ക് കുറച്ച് കോഡ് ചെയ്യാണ്ട്. ഓക്കെ, ഇവിടെ ഞാൻ ഫസ്റ്റ് ആദ്യം തന്നെ അറ്റ് ഇട്ട് കൊടുക്കാം. ഓക്കെ, അറ്റിട്ട് കൊടുത്തതിൻ്റെ ശേഷം ഇവിടെ കാണാൻ സാധിക്കും ഞാനിവിടെ മോട്ടെക് എന്നാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ എന്താണ് കൊടുത്തിട്ടുള്ളത് ആ ഒരു സംഭവം ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഞാനിവിടെ മോട്ടെക് എന്ന് കൊടുത്തുകൊണ്ട് ഇപ്പം ഞാനിവിടെ മോട്ടെക് എന്ന് കൊടുക്കുകയാണ്. ഓക്കെ, സ്പെല്ലിംഗ് തെറ്റാൻ പാടില്ല. മോട്ടെക്. ഓക്കെ, എൻ്റെ ഡോട്ട് ഇട്ട് കൊടുക്കാം. മോട്ടെക് ഡോട്ട് ഓൺ സ്മോൾ ലെറ്ററിൽ ഓൺ എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഞാൻ സൂമാക്കി കാണിച്ചുതരാം. ഇന്ന് നേരെ നോക്കിയോ, ഓൺ അണ്ടർസ്ക്വയർ മെസ്സേജ്. ഓക്കെ, ഓൺ അണ്ടർസ്ക്വയർ മെസ്സേജ് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, പുതിയൊരു ബ്രാക്കറ്റ് ഒന്ന് ഓപ്പൺ ചെയ്യാം. അതിൻ്റെ ഉള്ളിൽ നിങ്ങൾ ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടത് ഫിൽട്ടേഴ്സ് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഫിൽട്ടേഴ്സ്. ഓക്കെ, ഫിൽട്ടേഴ്സ് എൻ്റെ ഡോട്ട് ഇട്ട് കൊടുക്കാം. ഓക്കെ, ഫിൽട്ടേഴ്സ് ഡോട്ട് കമാൻഡ് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, COWMAND. ഓക്കെ, COWMAND. ഓക്കെ, എൻ്റെ ഇങ്ങ് ഒരു ഓപ്പൺ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം. എന്നിട്ട് ഒരു ഡബിൾ കോട്ട്, എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ ഒരു കമാൻഡിന് ഒരു പേര് കൊടുക്കാം. ഓക്കെ, എന്താണ് ബോട്ടിന് കമാൻഡ് വേണ്ടത് ആ കമാൻഡിൻ്റെ പേര് കൊടുക്കാം. ഓക്കെ, നോർമലായിട്ടുള്ള കമാൻഡ് സ്റ്റാർട്ടാണ്, സ്റ്റാർട്ട് എന്ന് കൊടുത്തു. എന്നിട്ട് ഒരു ഡബിൾ കോട്ട്, എന്നിട്ട് ക്ലോസ് ബ്രാക്കറ്റ് ഒന്നിട്ടു. ഓക്കെ, ഈ ക്ലോസ് ബ്രാക്കറ്റ് വന്നിട്ടുള്ളത് ഇതാ, ഈ ഒരു ക്ലോസ് ഓപ്പൺ ബ്രാക്കറ്റ് ക്ലോസ് ബ്രാക്കറ്റ്. ഓക്കെ, എന്നിട്ട് നമുക്ക് വേറൊരു ക്ലോസ് ബ്രാക്കറ്റും കൂടി ചെയ്യാനുണ്ട്. ഓക്കെ, ഇതിൻ്റെ ഒരു ക്ലോസ് ബ്രാക്കറ്റും കൂടി ചെയ്യാണ്ട് അത് നമ്മൾ ഇവിടെ ചെയ്ത് കൊടുക്കണം. ഓക്കെ, നമ്മൾ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ. ഓക്കെ, ഇപ്പോൾ നമ്മൾ രണ്ട് ലാസ്റ്റ് അവസാനം രണ്ട് ക്ലോസ് ബ്രാക്കറ്റും കൂടി ചെയ്തിട്ടുണ്ട്. ഓക്കെ, നെക്സ്റ്റ് ലൈനിലേക്ക്, കാരണം ഓക്കെ നെക്സ്റ്റ് ലൈനിലേക്ക് വന്നതിന് ശേഷം ASYNC. ഓക്കെ, ആസിങ് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. എൻ്റെ ഡിഫ് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. എൻ്റെ ഒരു സ്പേസ് വിട്ട് കൊടുക്കാം. എന്നിട്ട് ഇവിടെ കാണാൻ സാധിക്കും ഞാനിവിടെ സ്റ്റാർട്ട് എന്നാണ് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, ആ ഒരു സ്റ്റാർട്ട് ഇവിടെ ഇങ്ങനെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, സ്റ്റാർട്ട് ടൈപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം അണ്ടർ സ്ക്വയർ ഇട്ട് കൊടുക്കാം. എന്നിട്ട് CMD എന്നിട്ട് കൊടുക്കാം. ഓക്കെ, CMD. ഓക്കെ, സ്റ്റാർട്ട് കമാൻഡ് എന്നിട്ട് കൊടുത്തതിന് ശേഷം ഒരു ഓപ്പൺ ബ്രാക്കറ്റ് കൊടുക്കാം. ഓക്കെ, ഈ ഒരു സ്റ്റാർട്ടും ഈ ഒരു സ്റ്റാർട്ടും സെയിം ആയിരിക്കണം. ഓക്കെ, എൻ്റെ CMD. ഓക്കെ, CMD ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു ഓപ്പൺ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം. എന്നിട്ടായിട്ട് അതിൻ്റെ ഉള്ളിൽ ക്ലയൻറ്റ് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. സ്മോൾ ലെറ്ററിൽ ക്ലയൻറ്റ്. ഓക്കെ, സ്മോൾ ലെറ്ററിൽ ക്ലയൻറ്റ് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. എന്നിട്ടായിട്ട് ഒരു കോമ ഇട്ട് കൊടുക്കാം. ഓക്കെ, അതിൻ്റെ ഒരു സ്പേസ് വിട്ട് കൊടുക്കാം. എന്നിട്ടായിട്ട് മെസ്സേജ് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ക്ലോസ് ബ്രാക്കറ്റ് ഡബിൾ പുളിക്കുത്ത്. ഓക്കെ, ഡബിൾ പുളിക്കുത്ത്. എന്നിട്ട് നിങ്ങൾ നേരെ നെക്സ്റ്റ് ലൈനിലേക്ക് വരാം. ഓക്കെ, നെക്സ്റ്റ് ലൈനിലേക്ക് വരാം. എന്നിട്ടായിട്ട് 4 സ്പേസ്. ഓക്കെ, 4 സ്പേസ് വിടാം. 1, 2, 3, 4. 4 സ്പേസ് വിട്ട് കൊടുത്തതിന് ശേഷം പ്രിൻറ്റ് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഓപ്പൺ ബ്രാക്കറ്റ് ഇട്ട് കൊടുക്കാം. ഓക്കെ, ഓപ്പൺ ബ്രാക്കറ്റ് ഡബിൾ കോട്ട് ഒന്നിട്ട് കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് വേണ്ട ടെക്സ്റ്റ്. ഓക്കെ, ഞാനിപ്പോൾ ജസ്റ്റ് കൊടുക്കുകയാണ് സ്റ്റാർട്ട് കമൻറ്റ് എന്നിട്ട് കൊടുക്കണം. ഓക്കെ, സ്റ്റാർട്ട് കമൻറ്റ്. ഓക്കെ, നിങ്ങളുടെ ചോയ്സ് ആണ്, നിങ്ങൾക്ക് എന്തുവാണ് ഇങ്ങോട്ട് കൊടുക്കാം. ഓക്കെ, ഞാനിവിടെ സ്റ്റാർട്ട് കമൻറ്റ് എന്ന് കൊടുക്കുകയാണ്. എന്നിട്ട് ഡബിൾ കോട്ട് ഇട്ട് കൊടുക്കണം ഒന്ന്. ഓക്കെ, ലാസ്റ്റ് ഡബിൾ കോട്ട് ഒന്നിട്ട് കൊടുത്തു. അതിൻ്റെ ക്ലോസ് ബ്രാക്കറ്റും കൂടി കൊടുക്കുകയാണ്. ഓക്കെ, ക്ലോസ് ബ്രാക്കറ്റും കൂടി കൊടുത്തിട്ടാണ് നമ്മളുടെ ബോട്ടിൻ്റെ ഒരു കമാൻഡ് ഇപ്പോൾ സെറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, ഇങ്ങനെയാണ് ബോട്ടിൻ്റെ കമാൻഡ് ഓൺ മെസ്സേജ് വെച്ചിട്ട് ബോട്ടിലേക്ക് കമാൻഡ് സെറ്റാക്കുന്നത് ഇങ്ങനെയാണ്. ഓക്കെ,
നമുക്ക് നെക്സ്റ്റ് ലൈൻ ഓക്കെ ഞാൻ വേറൊരു കമാൻഡും കൂടി ക്രിയേറ്റ് ആക്കണം സെയിം മെത്തേഡ് വെച്ചിട്ട് ഓക്കെ എൻ്റെ ഡോട്ട് ഓൺ മെസ്സേജ് ആയിട്ട് കൊടുക്കണം ഓക്കെ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെയാണ് ഇപ്പോൾ വീണ്ടും ചെയ്യുന്നുള്ളത് നമുക്കൊരു വ്യത്യാസമില്ല ഓക്കെ എൻ്റെ ഫിൽട്ടേഴ്സ് എന്ന് കൊടുക്കണം ഫിൽട്ടേഴ്സ് ഡോട്ട് കമാൻഡ് എന്നിട്ട് കൊടുക്കണം ഓക്കെ കമാൻഡ് കമാൻഡ് ഓപ്പൺ ബ്രാക്കറ്റ് ഡബിൾ കോട്ട് ഒന്നിട്ട് കൊടുക്കാം ഓക്കെ ഈ നെക്സ്റ്റ് കമാൻഡിൻ്റെ പേര് ഞാൻ ഹെൽപ്പ് എന്ന് കൊടുക്കണം ഓക്കെ ഡബിൾ കോട്ട് ഒന്നിട്ട് അവസാനം രണ്ട് ക്ലോസ് ബ്രാക്കറ്റ് ഇട്ട് കൊടുത്തു ഓക്കെ നെക്സ്റ്റ് ആൻഡ് സിക് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്തു എൻ്റെ ദിഫ് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്തു എൻ്റെ നമ്മൾ ഇവിടെ കൊടുക്കുന്നത് സ്റ്റാർട്ട് അല്ല സ്റ്റാർട്ട് അല്ല സോറി ഹെൽപ്പ് ഓക്കെ ഹെൽപ്പ് അണ്ടർസ്ക്വയർ സി എം ഡി എന്ന് കൊടുക്കുകയാണ് ഓക്കെ ഓപ്പൺ ബ്രാക്കറ്റ് ഇട്ട് കൊടുത്തു എന്നിട്ട് എൻ്റെ ഇവിടെ ക്ലയൻറ്റ് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്തു ഓക്കെ ക്ലയൻറ്റ് കോമ മെസ്സേജ് ഓക്കെ ക്ലയൻറ്റ് കോമ മെസ്സേജ് ക്ലോസ് ബ്രാക്കറ്റ് ഡബിൾ പുള്ളിക്കുത്ത് ഓക്കെ നെക്സ്റ്റ് ലൈനിലേക്ക് വരാം നാല് സ്പേസ് വിട്ട് കൊടുക്കാം ഓക്കെ എന്നിട്ട് ഇവിടെ പ്രിൻറ്റ് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ഓപ്പൺ ബ്രാക്കറ്റ് ഒരു വൺ ഡബിൾ കോട്ട് എൻ്റെ അതിനുള്ള ഹെൽപ്പ് കമാൻഡ് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ് ഓക്കെ ഹെൽപ്പ് കമാൻഡ് നമുക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഹെൽപ്പ് കമാൻഡ് കൊടുക്കുകയാണ് ഓക്കെ ഒരു ഡബിൾ കോട്ട് എൻ്റെ ക്ലോസ് ബ്രാക്കറ്റ് ഓക്കെ നമ്മളുടെ ബോട്ടിൻ്റെ കമാൻഡ് ഇപ്പോൾ സെറ്റ് ആയിട്ടുണ്ട് ഓക്കെ എന്നിട്ട് ഇങ്ങനെ എന്താക്കേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് വേറൊന്നും ഇല്ല നമുക്ക് ചെക്ക് ആക്കേണ്ടതെന്ന് വെച്ചാൽ ജസ്റ്റ് ഒരു സംഭവം ഒന്ന് സൂചിപ്പിക്കുകയാണേ ഓക്കെ ഈയിടെ കാണാൻ സാധിക്കും ഹെൽപ്പ് കമാൻഡ് ഓക്കെ ഹെൽപ്പ് കമാൻഡ് അതിൻ്റെ മീത്ത് സ്റ്റാർട്ട് കമാൻഡ് ഇത് ഒരിക്കലും സെയിം ആവാൻ പാടില്ല ഓക്കെ ഇത് രണ്ടും ഒരിക്കലും സെയിം ആയിക്കൂടാം സെയിം ആയാൽ ബോട്ട് വർക്കാവത്തില്ല ബോട്ട് വർക്കാവും ബോട്ടിൻ്റെ ആ ഒരു കമാൻഡ് വർക്കാവത്തില്ല ചിലപ്പോൾ സ്റ്റാർട്ട് എന്നടിച്ചാൽ ചിലപ്പോൾ ഹെൽപ്പിൻ്റെ കമാൻഡ് ആയാലും ചിലപ്പോൾ വർക്കേ ആവത്തില്ല ഓക്കെ എനിത്തിങ് നേരെ കമ്മിറ്റ് ചേഞ്ചസ് എന്ന ബട്ടണിലേക്ക് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം ഓക്കെ എന്നിട്ട് നിങ്ങളുടെ ബോട്ട് നിങ്ങൾ റണ്ണാക്കാം ഓക്കെ നിങ്ങൾ എവിടെയാണോ നിങ്ങളുടെ ബോട്ട് റണ്ണാക്കുന്നത് അവിടെ കൊണ്ടിട്ട് നിങ്ങൾ ബോട്ടൊന്ന് റണ്ണാക്കി കൊടുക്കാം ഓക്കെ ഞാൻ യൂസ് ചെയ്യുന്ന പ്ലാറ്റ്ഫോം ഹീറോക്കു എന്ന പ്ലാറ്റ്ഫോമാണ് ഓക്കെ നമ്മിപ്പോൾ രണ്ട് കമാൻഡ് സെറ്റ് ആക്കിയിട്ടുണ്ട് രണ്ട് കമാൻഡ് കാണാൻ സാധിക്കും ഒന്നാമത്തെ കമാൻഡ് സ്റ്റാർട്ടും രണ്ടാമത്തെ കമാൻഡ് ഹെൽപ്പുമാണ് ഓക്കെ ഇതിനായിപ്പോൾ നേരെ ഹീറോക്കുലൊക്കെ വരാണ് ഹീറോക്കുലൊക്കെ വന്നതിന് ശേഷം ബോട്ട് ഡിപ്ലോയ് ആയതിൻ്റെ ശേഷം അതായത് ഇപ്പോൾ ഹീറോക്കുല കുറച്ച് ടൈം എടുക്കുന്നുണ്ട് റണ്ണാവാൻ ഓക്കെ ഡിപ്ലോയ് ആയതിൻ്റെ ശേഷം നമുക്ക് അടുത്ത കാണാം വ്യൂ ലോക്സിൽ പോയിട്ട് നമുക്ക് അടുത്ത സ്റ്റെപ്പ് കാണാം ഇതെങ്ങനെ വർക്കാവുന്നുണ്ടോ ഇല്ലയോ എന്നിട്ട് ഓക്കെ ഓക്കെ ഇവിടെ കാണാൻ സാധിക്കും ബോട്ട് സ്റ്റാർട്ടഡ് ഇറ്റ് ഓക്കെ ഇത് നമുക്ക് പാർട്ട് ടൂവിൽ കണ്ടിട്ടുണ്ട് ഈ ഒരു സംഭവം ഓൾറെഡി ഓക്കെ എൻ്റെ ഇങ്ങനെ നേരെ ടെലഗ്രാമിലേക്ക് വരാം ടെലഗ്രാമിലേക്ക് വന്നതിന് ശേഷം നിങ്ങൾ പാർട്ട് ടൂവിൽ കൊടുത്ത ബോട്ട് ടോക്കൺ ആ ബോട്ടിലൊക്കെ കയറി ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് അടിച്ചു കൊടുക്കാം ഓക്കെ ഞാൻ ബോട്ടിലൊക്കെ കയറി ഇപ്പോൾ ഒരിക്കൽ സ്റ്റാർട്ട് അടിച്ചു ഓക്കെ നമ്മളുടെ ബോട്ടിൻ്റെ കമൻ്റ് സ്റ്റാർട്ട് എന്നാണ് അപ്പോൾ സ്റ്റാർട്ട് എന്ന് കൊടുക്കേണ്ടത് സ്ലാഷ് സ്റ്റാർട്ട് എന്ന് കൊടുക്കണം ഓക്കെ നിങ്ങൾക്കിടെ ബോട്ടിൽ വർക്കാവുന്നില്ല നമുക്ക് നെക്സ്റ്റ് പാർട്ട് മുതൽ ബോട്ടിൽ വർക്കാവും ഓക്കെ സ്റ്റാർട്ട് എന്ന് അടിച്ചിട്ട് നമ്മുടെ കാണാൻ സാധിക്കും സ്റ്റാർട്ട് കമൻ്റ് ഓക്കെ സ്റ്റാർട്ട് കമൻ്റ് ഇപ്പോൾ വർക്കായിട്ടുണ്ട് ഓ നമുക്ക് ബോട്ടിലൊക്കെ എൻ്റെ ഹെൽപ്പ് എന്ന് അടിച്ചു കൊടുക്കാം ഓക്കെ സ്ലാഷ് ഹെൽപ്പ് എന്നിട്ട് അടിച്ചു കൊടുക്കാം ഓക്കെ ഞാൻ ഇപ്പോൾ കുറേ പ്രാവശ്യം ഇങ്ങനെ അടിക്കുന്നത് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഞാൻ കുറേ ടൈം ഇപ്പോൾ അടിച്ചത് ഓക്കെ അപ്പോൾ ഇവിടെ കാണാൻ സാധിക്കും ഹെൽപ്പ് കമാൻഡ് ഹെൽപ്പ് കമാൻഡ് ഓക്കെ ഞാൻ അടിച്ചത്ര ഹെൽപ്പ് കമാൻഡ് ഇവിടെ വന്നിട്ടുണ്ട് ഓക്കെ നമ്മളുടെ ബോട്ട് ഓൺ മെസ്സേജ് വർക്കായിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ഒരു ലൈക്കും ചെയ്യാം അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബും ചെയ്യാം ബൈ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നുണ്ട് വീണ്ടും കാണാം